ഇന്നത്തെ മോർണിംഗ് വാക്ക് കല്യാണത്തണ്ടിലേക്കാണ്. ഇടുക്കി തേക്കടി റൂട്ടിൽ കട്ടപ്പനയ്ക്ക് സമീപമുള്ള മനോഹരമായ പ്രദേശമാണ് കല്യാണത്തണ്ട്. മഞ്ഞു മൂടിയ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ചെറിയ കുന്നിൻ പ്രദേശം. കല്യാണത്തണ്ടിലെ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ കുന്നിന് മുകളിൽ ആകെ ഉള്ളത് ഒരു ശിവക്ഷേത്രമാണ്. മുൻപ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ആ ക്ഷേത്രത്തിൻ്റെ ഒരു പുനരുദ്ധാരണ ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിരലുണ്ടാവുന്ന ഭക്തജനങ്ങൾ മാത്രമാണ് ഈ മനോഹരമായ കുന്നിൻ മുകളിലേക്ക് ഇടയ്ക്ക് എത്താറുള്ളത്. എന്തായാലും ഈ കല്യാണത്തണ്ടിന് ഒരു ചെറിയ ഐതിഹ്യമുണ്ട്. നമുക്ക് എന്തായാലും അത് ക്ഷേത്രത്തിൻ്റെ പൂജാരി നമ്മളോടൊപ്പം ഉണ്ട്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്തുകൊണ്ടാണ് ഈ കല്യാണത്തണ്ടെന്നൊരു പേര് വരാൻ ഒരു കാരണം? ശ്രീരാമനും സീതാദേവിയും വനവാസ കാലത്ത് ഈ മലമുകളിലൂടെ സഞ്ചരിച്ചിരുന്നുവെന്നും ഇവിടെ താമസമായിട്ടാണ് ഐതിഹ്യം പറയപ്പെടുന്നത്. അതിന് മുൻപ് തന്നെ ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടും ഇവിടെ പൂജകൾ നടത്തിയിട്ടുള്ളതായിട്ടുമാണ് അറിയാൻ കഴിയുന്നത്. ദേവചൈതന്യം നിറച്ച് നിലനിൽക്കുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ക്ഷേത്രം പുനരുദ്ധരിക്കുകയാണ്. പൂർണ്ണമായിട്ടും കൃഷ്ണശിലയിലുള്ള ക്ഷേത്രമാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കല്യാണത്തണ്ടെന്ന് പേര് വരാൻ കാരണം? ശ്രീരാമനും സീതാദേവിയും വനവാസകാലത്ത് ഈ കല്യാണത്തണ്ടിൽ മലമുകളിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ്. വന്നിട്ടുള്ളതെന്നും ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഐതിഹ്യം, ഈ സീതാദേവി വന്നു എന്നുള്ളത്. അപ്പോൾ ഏതായാലും ശ്രീരാമനും സീതാദേവിയും ഇവിടെ എത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ, അതാണ് ഇതിൻ്റെ ഈ കല്യാണത്തണ്ടിൻ്റെ ഒരു ഐതിഹ്യം. എന്തിനായാലും ഈ കല്യാണത്തണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വളരെ വൈഡായിട്ടുള്ള, അതായത് ഇടുക്കി ജില്ലയുടെ ഏറെ പ്രദേശങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. ഇടുക്കി ഡാമിലെ റിസർവർ കാണാൻ കഴിയും. അതുപോലെ കട്ടപ്പനയിലെ ഏകദേശം പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ സദാസമയവും കാറ്റ് വീശുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കല്യാണത്തണ്ട്. കല്യാണത്തണ്ടിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്നാണ് ഇത്. ഇടുക്കി റിസർവറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തടാകമാണിത്. ഈ തടാകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ തടാകത്തിൻ്റെ പല ഭാഗത്തുമുള്ള വെള്ളത്തിന് പല നിറമാണ്. അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ പല നിറങ്ങളിലായി ഈ തടാകം നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ ബോളിവുഡിലും കോളിവുഡിലുമൊക്കെ ഗാനരംഗങ്ങളിൽ മാത്രം കാണുന്ന ഒരു ദൃശ്യ സൗന്ദര്യമാണ് നമുക്ക് ഈ കല്യാണത്തണ്ടിൽ കാണാൻ കഴിയുന്നത്. ഇനി ഇടുക്കിയുടെ ഭംഗി ആസ്വദിക്കാൻ വരുമ്പോൾ ആ കൂട്ടത്തിൽ ഈ കല്യാണത്തണ്ടും ഉൾപ്പെടുത്താവുന്നതാണ്. മനോഹരമായ ദൃശ്യങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ കുന്നിൻ പ്രദേശം. ഏതായാലും ഇന്നത്തെ മോർണിംഗ് വാക്ക് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം.